അവളുടെ മുഖത്ത് നീ അടിക്കരുതേ, അവളെ വേദനിപ്പിക്കരുതേ. അടി ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിയുണ്ട് ഭാര്യയ്ക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഓക്ക് രണ്ട് കൊടുത്താലേ പറ്റുള്ളേ, അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു വീരനായിരുന്നു, വില്ലനായിരുന്നു. വറാജഅത്ത് ഇംറാത്ത് ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. മക്കക്കാരികളായ പെൺകുട്ടികൾ ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ് ദൈർന നിസാഉ അലാ അസ്വാജിഹിൻ, ഈ നാട്ടിലുള്ള ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാരുടെ മേൽ കയർത്തു സംസാരിക്കുന്നു നബിയെ, അതുകൊണ്ട് അവരെ അടിക്കാൻ അനുവാദം നൽകണം ഹബീബേ, അവരെ അടിക്കാനുള്ള അനുവാദം അവിടുന്ന് നൽകണം യാ റസൂലല്ലാ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ട താമസം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഫറഖസ ബിളർബിഹിൻ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ അടിക്കാനുള്ള അനുവാദം നൽകി. ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം കിട്ടിയാല് വിടുവോ സാധനം? ആരാ അത്? കാഞ്ഞങ്ങാട്ട് നിന്ന് കാസർഗോട്ടേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു, കാസർഗോട്ട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഷെയ്ത്താൻ വരുന്നു പറഞ്ഞാല് ഷെയ്ത്താന് കാസർഗോട്ട് നിന്ന് മംഗലാപുരം വഴി നേരെ ബാംഗ്ലൂരോ മൈസൂറോ ചാടിക്കളയും. കാരണം എന്താ, ഉമറിനെ പേര് കേട്ട തന്നെ പേടിയാ ഷെയ്ത്താൻ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പത്തിയുമായി വരികയാണ്. എന്തിന്? അടിക്കാൻ. കൊടുത്തില്ല അടി ഭാര്യമാരെ, ആടി മക്കാരായ സഹാബാക്കള് മുഴുവൻ അങ്ങോട്ട് തുടങ്ങി ആടി ഭാര്യമാരെ. ഇണർഞ്ഞ കയർത്ത് അങ്ങോട്ട് സംസാരിക്കണം. ഇന്നും അറബിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയോ? ഗൾഫില് പോകുന്ന പെൺകുട്ടികൾ, ഗൾഫില് പോകുന്നവർക്ക് അറിയാം അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം. അറബികൾ പൈസ ആദ്യം വാങ്ങിയിട്ട് പൈസ കൊണ്ടുപോകുന്ന ഉടനെ പോക്കറ്റിൽ നിന്ന് ആദ്യം പറഞ്ഞിങ്ങനെ ഒറ്റ പിടിയാ. അതിനു മുമ്പ് 5000-16000 റിയാൽ കിട്ടിയാല് ഒരു 4000 റിയാല് വണ്ടിയുടെ സീറ്റിൽ ഒളിപ്പിച്ചു വെക്കും ഭർത്താക്കന്മാര്, 6000 റിയാൽ പോക്കറ്റിൽ വെക്കും. കാരണം എന്താ, പോയ ഉടനെ കയറിഞ്ഞ് പിടിക്കും. അത് അങ്ങനെയാണ് അവിടെ. അപ്പൊ അത്രയ്ക്കും കയർത്ത് അറബികളുടെ ഒരു സംസ്കാരമായിരുന്നു, അങ്ങനെ കയർത്ത് സംസാരിക്കുമായിരുന്നു. ഭാര്യമാരങ്ങനെ കയർത്ത് സംസാരിച്ചു, ഭർത്താക്കന്മാർ അടിയും തുടങ്ങി, രക്ഷയില്ല. ഒരു ദിവസം അതാ പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് സ്ത്രീകളുടെ മാർച്ച്. ജാനുവല്ല ആദ്യം മാർച്ച് ചെയ്തത്, ജാനു ഒന്നുമല്ല ആദ്യം മാർച്ച് ചെയ്തത്. അട്ടപ്പാടിയിലെ ജാനു ആണോ മാർച്ച് ചെയ്തത് നിങ്ങൾ അറിഞ്ഞോ? അല്ലല്ലല്ല. ലഖദ് താഫ ബി ആലി ബൈതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഷ്കൂന അസ്വാജഹു. ഒരു ദിവസം പാതിരാ സമയം എത്തിയപ്പോൾ ആയിഷാ ബീവിയുടെ വീടിന്റെ ജുമ്മറപ്പടി നിറയെ സ്ത്രീകൾ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ വീടുകൾ വലയം ചെയ്തുകൊണ്ട് സ്ത്രീരത്നങ്ങൾ അതാ സിന്ദാബാദ് വിളിക്കുകയാ. ആരെ കുറിച്ച്? വീടില്ല, വസ്തുവില്ല, ഭൂമിയില്ല, ഞങ്ങൾക്ക് പട്ടയമില്ല, വെള്ളമില്ല, മണ്ണെണ്ണയില്ല, റേഷനറി ഇല്ല, അതൊക്കെ ഞങ്ങൾക്കുണ്ട്. യഷ്കൂന അസ്വാജഹുൻ, തന്റെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരാതിയാണ്. നബിയേ, മഹദിയേ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ വല്ലാണ്ട് തല്ലുന്നു, അതിനുള്ള പരിഹാര മാർഗം കാണണം. അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷാ ബീവി പറഞ്ഞു, ഇതാ ഈ സ്ത്രീ സമൂഹം വന്നുകൊണ്ട് അവരുടെ ആപരാധികൾ പറയുന്നു നബിയേ, അവരുടെ ഭർത്താക്കന്മാർ അവരെ വേദനിപ്പിക്കുന്നു, അടിക്കുന്നു എന്ന പരാതിയുമായി വന്നിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ പരസ്യ പ്രഖ്യാപനം നടത്തുകയാ, ലൈസ ഉലൈക ബിഖിയാരിഹിം, ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ, നിങ്ങൾ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നുവെങ്കിൽ അവർ നല്ല സംസ്കാരമുള്ളവരല്ല, അവർ നല്ലവരെ അല്ല, അവർ നല്ലവരെ അല്ല. അടിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എണ്ണി നോക്കിയപ്പോൾ 70 പെൺകുട്ടികളാണ് പാതിരാ സമയത്ത് ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരയായി നബി തങ്ങളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചുമായി വന്നത്. പാതിരാ സമയത്ത് 70 പെണ്ണുങ്ങൾ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തലരിബിൽ വജ്ഹ, പെണ്ണിന്റെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്. വലാ തുഖബ്ബിഹ, അവളെ മോശമായി പറയരുത്.
ഭർത്താക്കന്മാരെ മനസ്സിലാക്കി. നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കുക, അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ഭർത്താവിന്റെ കടമ. വറാജഅത്ത് ഇംറാത്തു ഉമർ, ഒരു ദിവസം ഉമറിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, എടി മണ്ടി പെണ്ണേ, നീ എന്നോട് നീ കയർത്ത് സംസാരിക്കുക, അത്രക്കും നീ അങ്ങോട്ട് വലിയ ആളായ എന്നോട് കയർത്ത്, ഞാൻ ആര്? ഉമർ. അതുറാജിഅനി യാ ലുക, എന്നോട് നീ കയർത്ത് സംസാരിക്കുകയോ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാ, ഇന്ന അസ്വാജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറാജിഉനഹു വയഹ്ജുറുനഹു യൗമൻ ഇലല്ലൈൽ വഹുവ ഖൈറു മിൻ. നിങ്ങൾ പോ മനുഷ്യ, നബി തങ്ങളുടെ ഭാര്യമാർ അവര് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കയർത്ത് സംസാരിക്കുന്നു, അവരോട് ഒരു ദിവസം വരെ മിണ്ടാതെ ഇരിക്കുന്നു. നിങ്ങളെക്കാൾ എത്രയോ പോരിശമുള്ള മനുഷ്യനാ ആ മനുഷ്യന്റെ ഭാര്യമാര് അവരോട് കയർത്ത് സംസാരിക്കുന്നു. പിന്നെ നിങ്ങൾ പോയി മനുഷ്യ, എന്റെ മകളെയാണ് നബിതങ്ങൾ വിവാഹം കഴിച്ചത്, ഹഫ്സ. എന്റെ മകൾ നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ? പെട്ടെന്ന് ചിന്ത വന്നു അതാണ്, അല്ലെ? ഭാര്യയെ താക്കീത് ചെയ്യാൻ നിന്നില്ല, നബിതങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബീവി നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോടനായ ഉമർ റളിയല്ലാഹുവിനെ പരസ്യമായി വിളിച്ചു പറഞ്ഞു, നബീന റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, പ്രിയപ്പെട്ട ഭാര്യ ഹഫ്സ, എന്റെ മകൾ അവള് തൊലഞ്ഞത് തന്നെ, അവള് നശിച്ചത് തന്നെ, അവൾ നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തൊലഞ്ഞത് തന്നെ. നേരെ ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സവിധത്തിലേക്ക്, ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു കടന്നു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാർ നമ്മുടെ പെൺകുട്ടികളെ ഉപ്പമാർ ഉമ്മമാർ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുമല്ല അപാകതകൾ വന്നാൽ ഉപ്പമാർ പരിഹരിക്കണം എന്നതിന്റെ തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു നേരെ വന്നു, ഹഫ്സ ബീവിയുടെ അരികിലേക്ക് വന്നു, ഹഫ്സയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഹഫ്സ, എടി പെണ്ണേ ഹഫ്സ, ആയിഷ എന്ന് പറയുന്ന അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിന്റെ മകൾ ആയിഷ നിന്നെ വഞ്ചിതയാക്കാതിരിക്കട്ടെ. അവൾ നബിതങ്ങളുടെ പ്രിയങ്കരിയാണ്. ഒരുപക്ഷെ ആയിഷ ബീവി നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിരിക്കാം. അത് കണ്ടിട്ട് ഉമറിന്റെ മകൾ ഹഫ്സെ, നീ നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചു പോകരുത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഹഫ്സ ബീവിയെ താക്കീത് ചെയ്തു, ഭയപ്പെടുത്തി. ഇനി മേലിൽ നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ നബിതങ്ങളോട് ഒരാവശ്യം ഉന്നയിക്കുകയോ ചെയ്യരുത്. നിനക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് വാങ്ങിത്തരാം. നബിതങ്ങളോട് നീ ചോദിക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു താക്കീത് ചെയ്തു. ആയിഷ ബീവി നബിതങ്ങൾ ഭയങ്കര ഗുലാനും ഗുലാനത്വ, ഭയങ്കര മഹബത്ത, ഭയങ്കര സ്നേഹ, ലവ് ബേർഡ്സ് പോലെ ഭയങ്കര മഹബത്ത. ബാക്കിയുള്ളവരുടെ മൊഹബത്ത് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, അത് മനസ്സിലാക്കണം. ചില ആളുകൾക്ക് ചിലരോട് ഇത്തിരി മൊഹബത്ത് ഉണ്ടല്ലോ, അത് എത്രത്തോളം ഒക്കെ ആണെങ്കിലും നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും എല്ലാരെയും അങ്ങോട്ട് ഒരേപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാഹ്യമായ നിലയിൽ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടായിരിക്കും നബിതങ്ങൾ കണ്ടിട്ടുള്ളത്, കാണുന്നത്, പ്രവർത്തിച്ചിട്ടുള്ളത്. സ്നേഹം അത് ചിലരോടൊരു ഇത്തിരി അല്പസ്നേഹം കൂടും, അതുകൊണ്ട് ബാക്കിയുള്ളവരോട് സ്നേഹം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം.